ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മോരപ്പമാണ്. നിങ്ങൾ എരിയുള്ള ഉണ്ണിയപ്പം കഴിച്ചിട്ടുണ്ടോ? ഇല്ലേ എങ്കിൽ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. നിങ്ങൾ എന്നുവെച്ചാൽ ആദ്യം മാറ്റാൻ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഞാനെന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കാം? ആദ്യം തന്നെ നമുക്ക് അരിയും ഉഴുന്നും മൂന്നുണക്കമുളകും 8 മണിക്കൂർ മുമ്പ് തന്നെ വെള്ളത്തിലിട്ട് വെക്കണം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമുക്കിതിലേക്ക് കായത്തിന്റെ വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കണം. ഞങ്ങളൊക്കെ അടിച്ചിട്ടിട്ടുണ്ട്. നമുക്കതിലേക്ക് കരിവേപ്പില, തേങ്ങ, മുളക്, ഇഞ്ചി ഇതൊക്കെ ഒന്ന് ചെറുതായി അരിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കടലപ്പരിപ്പും കൂടി ഇട്ടിട്ടുണ്ട് ഞങ്ങൾ. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് 1/2 ഗ്ലാസ് തൈര് ഒഴിക്കാം. ഇനി ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിന്റെ ഒക്കെ അളവ് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് 2 മണിക്കൂർ ഒന്ന് വെക്കണം. അതിനുശേഷം നമുക്ക് പൊരിച്ചെടുക്കാം. നമുക്കൊരു ഉണ്ണിയപ്പ പാത്രം എടുക്കാം. എന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാവുന്നത് കാത്തിരിക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് 1 ഗ്ലാസ്സിൽ എടുത്ത് ഓരോരോ ഉണ്ണിയപ്പത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ഇതാ ഇത് പൊന്തി വന്നിട്ടുണ്ട്. ഇത് വേഗം പൊന്തി വരും. അപ്പൊ നമുക്കിതൊന്ന് മറിച്ചിടാം. എല്ലാതും മറിച്ചിടാം. ഇത് നമ്മളുടെ ഇതായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാങ്ങാം. ഉണ്ണിയപ്പം മോഡലാണിത്. മോരപ്പം ഉണ്ണിയപ്പത്തിന്റെ അതേപോലത്തെ ഒരു മോരപ്പമാണിത്. ഇതുപോലെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം. അപ്പൊ ഇതാ നമ്മളുടെ മോരപ്പം തയ്യാറായിരിക്കുന്നു. ഒറ്റനോട്ടത്തിൽ ഉണ്ണിയപ്പം എന്നേ പറയൂ. നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയാൽ ഞങ്ങൾ ഇനി ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.